പൂക്കൾ, പനിനീർ പൂക്കൾ മൂടും കീറുന്നുണ്ടോ? എങ്ങനെയുണ്ട് ഏട്ടാ? എന്തോന്ന് കോസ്റ്റ്യൂംസ്? പൂക്കളോ? ആ, ഈ പൂക്കളൊക്കെ ഉള്ള കോസ്റ്റ്യൂംസ് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാ ചോദിക്കായിരുന്നു. ഒരു രണ്ട് പൂക്കൾ കുറവുണ്ട് തോന്നിയില്ലേ? ഞാൻ അവളോട് പറഞ്ഞു. പക്ഷെ ഇതില് ഇനി ഇതിലൊരു പൂക്കൾ നമ്മൾക്ക് തുന്നി പിടിപ്പിക്കാനുള്ള ഒരു സ്ഥലം കിട്ടത്തില്ല. സ്ഥലം ഷർട്ടും പാന്റും വിട്. അല്ല, പിന്നെ രണ്ട് പൂക്കൾ നമ്മൾ എവിടെ കൊണ്ട് പിടിപ്പിക്കും? രണ്ട് പൂക്കൾ ചെവിയിൽ വെച്ചിരുന്ന. എടാ, ഇതെന്ത് വേടാ? ഇത് പുഷ്പോത്സവോ? ആര് ഡിസൈൻ ചെയ്തതാട്ടാ? അവർക്കിപ്പം കോസ്റ്റ്യൂം ഡിസൈനിങ്ങിന്റെ ഒരു ചെറിയ പ്രാന്ത് കയറിയിരിക്കുക. എന്ത് കിട്ടിയാലും അപ്പൊ ഡിസൈൻ ചെയ്ത് കളയോള്. ആണോ? ആ, ഇത് എന്തിന്റെ ഡിസൈനിങ്? ഇതിവിടെ കിടന്ന കർട്ടൻ പെട്ടി തയ്ച്ചത്. അത് തന്നെ കറക്റ്റ് കർട്ടൻ. എടാ, ഒരാളുടെ ഡ്രസ് കണ്ടാൽ അറിയാട്ട പേഴ്സണാലിറ്റി. ആ, എന്റെ പേഴ്സണാലിറ്റി കണ്ടിട്ട് എന്ത് തോന്നുന്നു? നിന്റെ പേഴ്സണാലിറ്റി കണ്ടിട്ട്, ആ, ഈ ചില വിവാഹങ്ങൾക്ക് നമുക്ക് സമ്മാനം കിട്ടത്തില്ലേ, അങ്ങനെ ഒരു ഗിഫ്റ്റ് പോലെ തോന്നുന്നു. എന്റെ ഫ്രണ്ട്സ് എന്നോട് എപ്പോഴും തന്നെ പറഞ്ഞത്, നിങ്ങളെ നിങ്ങൾ നീ എനിക്ക് ഗിഫ്റ്റ് ആടാന്ന് പറയും എന്റെ എല്ലാ ഫ്രണ്ട്സും. ആ ഗിഫ്റ്റ് അല്ല. പിന്നെ നമ്മള് നമ്മളെ ഈ നല്ല വർണ്ണക്കടലാസിലൊക്കെ പൊതിഞ്ഞ് വലിയ ഗിഫ്റ്റ് വരുമല്ലോ, അത് വിളിച്ചു നോക്കുമ്പോ ഒന്നുമില്ല, അത് വിളിച്ചു നോക്കുമ്പോ ഒന്നുമില്ല, അവസാനം ഒരു പുല്ലിംഗ് കാണത്തില്ല. ചേട്ടൻ ഇഷ്ടപ്പെട്ട വേഷം ഏതാ? എനിക്ക് ഇഷ്ടപ്പെട്ടത് മുണ്ട് ഷർട്ടും. മുണ്ട് ഷർട്ടും അപ്പൊ നോക്കിയാലും പാലിട്ടോണ്ടാണോ നടക്കുന്നത്? എടാ, നിനക്ക് പാൽപ്പായസം ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാ. ഇഷ്ടമാണെന്ന് വെച്ച് എപ്പോഴും പാൽപ്പായസം കുടിച്ചോണ്ട് നടക്കും. ആവശ്യമുള്ളപ്പോ നമ്മള് മുണ്ട് ഷർട്ട് ഇടും. മലയാളികൾക്ക് പണ്ട് തൊട്ടുള്ള സംശയമാണ് ഈ മമ്മൂക്ക മുണ്ടെടുക്കുന്നതാണോ മോഹൻലാൽ മുണ്ടെടുക്കുന്നതാണോ ചേട്ടനെ സംബന്ധിച്ച് നല്ലത്? ഇവരാരാണോ നല്ലത്? ആ, എടാ, മുണ്ടും ഷർട്ടും മലയാളം സംസാരിക്കുന്ന ഏത് മലയാളി ഇട്ടാലും ഗംഭീരമായിരിക്കും. ആ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പറ്റിയ ഡ്രസ് ഏതാ? നിനക്ക് പറ്റിയത് തന്നെ. ആ, കോമാളി. അല്ല, നിന്റെ വൈഫ് ആര്യ എവിടെ? ആര്യ ചേട്ടന് പറ്റിയൊരു ഡ്രസ് ഡിസൈൻ ചെയ്തോണ്ടാകത്തിരിക്കുക. എനിക്ക് പറ്റിയതോ? വാ, അയ്യോ, നിന്റെ തല ഇത് എവിടെയെങ്കിലും ഇടിച്ചോ? ഇല്ല, എന്താ ഈ സൈഡിൽ ഒരു മുഴ? മുഴയില്ല, ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ. രമേശ്, നീ ഉടുപ്പ് ഇപ്പൊ തന്നെ എടുത്തിട്ടോ. ഇത് വൈകിട്ട് അമ്പലത്തിൽ പോകുമ്പോ ഇടാൻ വെച്ചിരുന്ന ഉടുപ്പല്ലേ? ഇതിട്ടോണ്ട് അമ്പലത്തിൽ പോയിട്ട് വേണം ആ പൂജാരി എന്നെ പിടിച്ചു നിർത്തി പുഷ്പാർച്ചന നടത്താൻ. അല്ല, ആര്യയുടെ അമ്പലം എന്ന് പറഞ്ഞപ്പോ ആര്യയുടെ അമ്പലത്തിന്റെ ഉത്സവമല്ലേ? അഞ്ചു ദിവസം മുകേഷിട്ട് അഞ്ചു ദിവസം. ആ, പക്ഷെ ആറാം പക്കമായിട്ട് ഇന്ന് ആര്യയുടെ അമ്മാവൻ അവിടെ ശയനപ്രദർശനം നടത്തുന്നുണ്ടല്ലോ. അത് ശയനപ്രദർശനമല്ല, മൂന്നാം ദിവസം തന്നെ പുള്ളി വെള്ളം അടിച്ച് വീണുപോയി. എന്നിട്ട് എണീറ്റ് പോയില്ല, നാട്ടുകാർ ഉരുട്ടി വീട്ടിൽ കൊണ്ടുപോയല്ലേ പുള്ളിനെ. അത് ശരി. അതെ, രമേശ് ചേട്ടന് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ ഉടുപ്പെടുത്തിട്ടേ. നമുക്ക് വൈകുന്നേരം ആ മരണ വീട്ടിൽ പോകുമ്പോ വേറെ പുതിയ ഉടുപ്പെടുത്തിട്ടാണുള്ളതാ. വേറെ ഡ്രസ് ഇടണോ ഇനി? പിന്നെ ഇതന്നെ ഓരോടത്ത് പോകുമ്പോ ഓരോ ഡ്രസ് ആണോ? അത് പിന്നെ മുകേഷ് ചേട്ടാ, നമ്മൾ ഈ മരണ വീട്ടിലൊക്കെ പോകുമ്പോ കറുത്ത ഡ്രസ് ഇടുന്നതല്ലേ കറക്റ്റ്? അതെ. പിന്നെ ഞാൻ എന്റെ ഡിസൈനിങ് ക്രിയേറ്റിവിറ്റി കാണിക്കാൻ വേണ്ടി ചെറിയ ഒരു പരിപാടി വെച്ചിട്ടുണ്ട്. ഈ ഷർട്ടിന്റെ ബാക്കിൽ ഞാൻ ഒരു റീത്ത് എംബ്രോയിഡറി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഒരു വ്യത്യാസം വരുത്തി കഴിഞ്ഞിരുന്നെങ്കിൽ ഗംഭീരമായി. എന്താ ഈ പുറകുവശത്ത് റീത്തില്ലയോ? അതെ അതെ, അത് ഇവന്റെ ഫ്രണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്. അയ്യോ, പ്രശ്നമാണ്, നാട്ടുകാർ ശവം നടന്നു പോണേ, ശവം നടന്നു പോണേ അർത്ഥമുണ്ടെന്ന് പറ്റത്തില്ല. അതാണ്. ആരാ മരിച്ചതാരാ അവിടെ? നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സിസിലിയില്ലേ, സിസിലിയുടെ ചാച്ചൻ. ഓ, മുകേഷേട്ടാ, ഈ ചാച്ചൻ മരിച്ച വീട്ടിൽ പോകുമ്പോ എന്ത് ഡ്രസ് ആയിരിക്കും ഇടാൻ? കറക്റ്റ്, സിസിലിയുടെ ചാച്ചനാണോ മരിച്ചത്? അതെ. ചാച്ചനാണെങ്കിൽ ലാച്ച നന്നായിരിക്കും. മുകേഷ് ചേട്ടാ, എന്റെ ഈ ഡ്രസ് എങ്ങനെയുണ്ട്? അല്ല, ഈ ഡ്രസ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പോരാ. ആ കാര്യമുണ്ട്, ഇത് രമേശ് ചേട്ടന്റെ സെലക്ഷൻ ആണ്. രമേശ് ചേട്ടന്റെ സെലക്ഷൻ തീരെ പോരാ. ഞാൻ ഇവിളേം കല്യാണം കഴിച്ച് നിൽക്കുമ്പോ വന്നവരെല്ലാം അത് തന്നെ എന്നോട് പറഞ്ഞു, നിന്റെ സെലക്ഷൻ പോരാ, സെലക്ഷൻ പോരാ എന്നുള്ളത് പറഞ്ഞായിരുന്നു എന്നോട്. ഇന്നലെ ഞാൻ ഇട്ടിരുന്നത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിരുന്ന ഡ്രസ്സായിരുന്നു. മുകേഷ് ചേട്ടൻ ഒന്ന് കാണണായിരുന്നു എന്നെ. കാണാനേ അനാർക്കലിയെ പോലെ ഇരിക്കുവായിരുന്നു. നീർക്കോലിയെ പോലെ ഇരിക്കുന്ന ഇവള് അനാർക്കലി. മുകേഷ് ചേട്ടാ, ഞാൻ പഠിക്കുന്ന കാലത്ത് നല്ല കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും ഒന്നും ഇവിടെ പഠിച്ചിട്ടില്ല. നോണേ പറയുന്നത്? അതല്ല, ഞാൻ പഠിക്കാനൊന്നും പറഞ്ഞു പോയിക്കൊണ്ടിരുന്ന കാലത്ത്. ഇപ്പൊ പറഞ്ഞു എന്നെ ഒന്ന് കാണണമായിരുന്നു. അമരത്തിലെ മുത്തിനെ പോലെ ഇരിക്കുമായിരുന്നു. അയ്യോ, അമരത്തിലെ മുത്തല്ല, മരത്തിലിരിക്കുന്ന നത്ത്, അതുപോലെ ഇരുന്ന ചോച്ച. രമേശ് ചേട്ടന് വേണ്ടി ഞാനൊരു ലോക വേസ്റ്റ് പാന്റ് ചെയ്തിട്ടുണ്ട്. പാന്റിൽ ലോക വേസ്റ്റാ? ലോക വേസ്റ്റ് അല്ല, ലോ വേസ്റ്റ് പാന്റ്. അതവള് ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. ഇവള് ഡിസൈൻ ചെയ്തല്ലേ, എന്തായാലും ലോക തോൽവി ആയിരിക്കുള്ളൂ. അല്ല, എനിക്കെന്തോ ഒരു സംഭവം ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ അതെന്താണ്? മുകേഷ് ചേട്ടന് വേണ്ടി ഒരു അടിപൊളി സാധനമാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇത് ഇട്ട് കഴിഞ്ഞാ മുകേഷ് ചേട്ടന്റെ ഏജ് നല്ലോണം കുറയുന്നേ.
സ്പെഷ്യൽ സാധന, അങ്ങനെ അധികം ആർക്കും ഇല്ല. ഇതിട്ടോണ്ട് വേണം ഇനി മുതൽ മുകേഷേട്ടൻ പൊതുസമ്മേളനങ്ങള്, പാർട്ടി മീറ്റിംഗ്, ഉദ്ഘാടന ചടങ്ങുകള്, കല്യാണ ചടങ്ങുകള്, എല്ലാത്തിനും പോവാൻ. അവാർഡ് നൈറ്റുകൾക്കൊക്കെ പോണം. അത് ഇട്ടോണ്ട് പോണം. ഇതിട്ടോണ്ട് പോയി കഴിഞ്ഞാൽ മുകേഷേട്ടന്റെ ഏജ് അങ്ങ് പോയി കിട്ടും. ഏജ് പോയി കിട്ടുമോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, പക്ഷെ വേറൊന്നും പോയി കിട്ടും. ഇമേജ്. ഞാൻ ഇട്ടോണ്ടിരിക്കുമ്പോഴേ എന്റെ മൂടിന്റെ വള്ളി വിട്ടുപോയി. നീ ഒരു കാര്യം ചെയ്യ്, രണ്ട് റോസാപ്പൂവും ഇതും ഒരു കനകാമ്പൂരും വെച്ചാ മൂട് അങ്ങ് തുന്നിയത് കേട്ടോ. രമേശിന് കളർ സെൻസ് ഒക്കെ വന്നു കണ്ടോ? എന്റെ കൂടെ നടന്നിട്ടാ ഷർട്ട് കെട്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ലേ, വണ്ട് വന്ന് തേൻ കുടിക്കാതെ നോക്കിക്കോണേ.